സിപിഎം സഹയാത്രികർക്ക് ഇതത്ര നല്ല കാലമല്ലെന്നാണ് തോന്നുന്നത്. പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ചലച്ചിത്ര താരവും സിപിഎമ്മിന്റെ കടുത്ത അനുയായിയുമായ മാലാ പാർവതിയുടെ മകൻ അനന്തകൃഷ്ണനെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ആരോപണം ഉയർന്നു വന്നത്. ട്രാൻസ് വുമണും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമാ വിനീതാണ് അനന്തകൃഷ്ണൻ അയച്ച അശ്ലീല സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീ വിഷയങ്ങളിൽ ഘോരഘോരം ചാനൽ ചർച്ചകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും പ്രതികരിക്കുന്ന മാലാ പാർവതി സീമയോട് സംഭവത്തിൽ മകന്റെ തെറ്റിനു വേണ്ടി മാപ്പ് പറഞ്ഞുവെന്നാണ് അറിയുന്നത്. അടുത്തിടെ ഉത്രാവാദക്കേസുമായി ബന്ധപ്പെട്ടും കഠിനംകുളം ബലാത്സംഗവുമായി ബന്ധപ്പെട്ടും ചാനൽ ചർച്ചയിൽ സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റിയും വീടുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്ന മാലാ പാർവതിയെ കാണാമായിരുന്നു. അത്രയും ഇപ്പൊ ലോക്ക്ഡൌൺ പോലെയുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ദാരുണമായിട്ട് അനുഭവിക്കും. കാരണം കാണുന്നത് തന്നെ ഇഷ്ടമല്ല, എന്ത് ചെയ്താലും കുറ്റം, വീട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടമല്ല, അച്ഛനിഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല, അല്ലെ അങ്ങനെ. പുരോഗമന മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദീപാ നിഷാന്തിന്റെ കവിത മോഷണ വിഷയം നടന്നിട്ട് അധികം നാളായിട്ടില്ല. കേരളവർമ്മ കോളേജിലെ അധ്യാപികയായ ദീപാ നിഷാന്ത് 2011 എസ് കലേഷ് എഴുതിയ കവിതയാണ് അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അടുത്തിടെ സ്വന്തം പേരിലാക്കി വെട്ടിലായത്. ഈ സംഭവത്തിൽ ദീപയ്ക്കൊപ്പം കൂട്ടുപ്രതിയായത് സിപിഎമ്മിന്റെ ഓൺലൈൻ താത്വിക മുഖവും പ്രാസംഗികനുമായ ശ്രീചിത്രനായിരുന്നു. വിവാദം കത്തിപ്പടർന്നപ്പോൾ ശ്രീചിത്രൻ സൈബറിടത്തിലെ പ്രമുഖൻ എന്ന സ്ഥാനം അഴിച്ചുവെച്ചെങ്കിലും ദീപാ നിഷാന്ത് ഇപ്പോഴും സൈബർ പോരാളി തന്നെയാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ദീപാ നിഷാന്തിന്റെ പോസ്റ്റും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ തിരഞ്ഞെടുപ്പെല്ലാം നടക്കുന്നതെന്നാണ് രമ്യയുടെ യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ദീപാ നിഷാന്ത് പരിഹസിച്ചത്. ഒരു ടീച്ചർ ഇങ്ങനെയൊക്കെ പറയാമോ എന്നതിനേക്കാൾ ഇടതുപക്ഷ അനുഭാവിയായ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഇത്തരത്തിൽ അപമാനിക്കാമോ എന്നാണ് പലരും അന്ന് ചോദിച്ചത്. സിപിഎമ്മിന്റെ മറ്റൊരു സൈബർ താത്വികാചാര്യനാണ് ദീപക് ശങ്കരനാരായണൻ. ശൈലജ ടീച്ചറിനെ തുന്നൽ ടീച്ചർ എന്ന് വിളിച്ച BJP നേതാവിനെ സഖാവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുന്നൽ ടീച്ചർ എന്താ, ടീച്ചറല്ലേ എന്നുള്ള ശൈലജ ടീച്ചറിന്റെ ഉത്തരം മാസാണെന്നൊക്കെ പറഞ്ഞാണ് ദീപക് പോസ്റ്റ് ഇട്ടിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ദീപക് ശങ്കരനാരായണന്റെ ഭാര്യ ബിലു പത്മിനി ഭർത്താവിന്റെ ഇരട്ടത്താപ്പിനെതിരെ രംഗത്തെത്തിയത്. മലയാളം അധ്യാപികയായ തന്നെ പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ പേരിൽ പലതവണ ദീപക് പരിഹസിച്ചിട്ടുണ്ടെന്നാണ് ഭാര്യ പറഞ്ഞത്. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിന്റെ നവോത്ഥാനത്തെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. അതിനു മുൻപും ഗാർഹിക പീഡന പരാതികൾ സൈബർ താത്വികാചാര്യനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇരട്ട വ്യക്തിത്വങ്ങളും ദ്വന്ദ്വ വ്യക്തിത്വങ്ങളും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറുകളും ഉള്ളവരാലും സമൃദ്ധമാണ് സിപിഎമ്മിന്റെ സൈബർ പോരാളി കൂട്ടങ്ങൾ. എങ്കിലും വിപ്ലവ ബുദ്ധിജീവി എന്നുള്ള വിളിയാണ് ബാക്കിയാകുന്നത്.